എന്നെ മാത്രില്ല എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് ഒരുപാട് വിഷമവും അതിലേറെ ഞെട്ടലും ഉണ്ടാക്കിയ ഒരു കാര്യമാണ് പിന്നെ മറുനാടൻ മലയാളിയുടെ സ്വപ്ന സുരേഷുമായുള്ള ഒരു അഭിമുഖം നാല് പിന്നെ പ്രാവ ഇതായിട്ട് കണ്ടിരുന്നു അപ്പോൾ നാല് തവണകളായിട്ടോ മൂന്ന് തവണകളായിട്ടോ നമ്മൾ കണ്ടിരുന്നു നാല് മൂന്നോ നാലോ എപ്പിസോഡായിട്ട് അപ്പോൾ അത് കണ്ടതിൽ ആ സ്ത്രീ പറഞ്ഞതിൽ എല്ലാവർക്കും നമസ്തേ എല്ലാവർക്കും നമസ്തേ അപ്പോൾ ആ സ്ത്രീ പറഞ്ഞതില് സ്വപ്ന സുരേഷ് പറഞ്ഞതില് ഞാൻ സ്വപ്ന സുരേഷിന്റെ ആദ്യത്തെ അതായത് അവര് ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അവരുടെ ആദ്യത്തെ അഭിമുഖം കൊടുത്തതിൽ ഞാൻ അവരെ മനസ്സിലാക്കിയതാണ് ഞാൻ അവരെ എന്ന് പറഞ്ഞാല് അവര് പറയുന്നത് എല്ലാ അർത്ഥത്തിലും സത്യസന്ധമായ കാര്യങ്ങളാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയതാണ് എനിക്ക് തോന്നിയതാണ് അവരുടെ സംസാര രീതി അവരുടെ വളരെ നോളജോട് കൂടിയിട്ടുള്ള സംസാരം കാര്യം അവർ തെറ്റുകാ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടെങ്കിൽ അവർ തെറ്റുകാരിയാണ് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അവരെ വച്ചിട്ട് ഒരു ഒരു റോബോട്ടിനെ കൊണ്ട് ചെയ്യിക്കുന്ന രീതിയിൽ അവരെ വെച്ചുകൊണ്ട് ഇവര് ചെയ്യിക്കുമായിരുന്നു എന്ന് വേണം നമ്മൾ പിന്നെ കരുതാൻ ഈ ആവശ്യക്കാര് നേടിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇവർക്ക് അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം മാത്രമായിരുന്നു സ്വപ്ന സുരേഷ് എന്ന് വേണം അവരുടെ സംസാരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ഈ കഴിഞ്ഞ നാല് എപ്പിസോഡുകളായിട്ട് മറുനാടൻ മലയാളിയുടെ നാല് എപ്പിസോഡുകൾ കണ്ടതിൽ ആ സ്ത്രീയെ അതിദാരുണമായിട്ട് അവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതും അവരോട് ചെയ്തിട്ടുള്ള പ്രവൃത്തികളും അവരോട് കാണിച്ചിട്ടുള്ള ക്രൂരതകളും എനിക്ക് വളരെ 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 ഭയമുണ്ടാക്കുന്ന ഒന്നായിട്ടാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് അതെന്തുകൊണ്ടെന്നാൽ അവരുടെ ആ എൻ്റെ എന്നെ കേൾക്കുന്ന ഈ പ്രേക്ഷകർ അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾ നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് കഴിഞ്ഞ മറുനാടൻ മലയാളിയുടെ ഈ നാല് എപ്പിസോഡുകൾ സ്വപ്ന സുരക്ഷുമായിട്ടുള്ള അഭിമുഖം നിങ്ങളേവരും കണ്ടിരിക്കണം നിങ്ങളേവരും കണ്ടിരിക്കേണ്ട ഒരു സത്യസന്ധമായ വസ്തുതയാണത് അത് കാണാതിരിക്കരുത് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ആരുടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയം വേറെ എൻ്റെ രാഷ്ട്രീയം വേറെ അല്ലെങ്കിൽ രാഷ്ട്രീയം ഇല്ലാത്തവരുണ്ട് ഇതെല്ലാം സത്യസന്ധമായ കാര്യങ്ങളാണ് ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ നമ്മൾ വെറും ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും ഏത് മനുഷ്യരാണെങ്കിലും ഏത് ജാതിയാണെങ്കിലും ഏത് മതമാണെങ്കിലും നമ്മളെല്ലാവരും മനുഷ്യരാണ് അപ്പോൾ നമ്മളെല്ലാവരും മനുഷ്യരാണെങ്കിൽ നമ്മൾ മലയാളികളായിട്ട് ജീവിക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം നമ്മുടെ കേരളം എനിക്ക് ആ നാല് എപ്പിസോഡ് കണ്ടതിൽ നമ്മുടെ കേരളം നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വേണം കരുതാൻ അതായത് സ്വന്തം സ്വാർത്ഥതയ്ക്കും സ്വന്തം ഫാമിലിക്കും സ്വന്തം മക്കൾക്കും വേണ്ടിയിട്ട് ഒരു നാടിനെ മുഴുവനും ഇല്ലാണ്ടാക്കുന്ന ഒരു നാടിനെ നാമാവശേഷമാക്കുന്ന ഒരു ഭരണാധിപനായിട്ടാണ് ശ്രീ പിണറായി വിജയൻ നിന്ന് നാട് ഭരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഒരു പ്രാവശ്യത്തെ ഭരണം കഴിഞ്ഞു ഈ മലയാളി സമൂഹത്തിന് എന്തെങ്കിലും ഒരു കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തി സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും രണ്ടാമത് ഒരു വിഭാഗം വീണ്ടും ഭരണത്തിൽ വരില്ലായിരുന്നു എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കലികാലമായതുകൊണ്ടാണോ മലയാളി സമൂഹമേ നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത് കലികാലമായതുകൊണ്ടാണോ നിങ്ങൾ വീണ്ടും ഒരു കലിയെ കയറ്റി പ്രതിഷ്ഠിച്ചത് ഈ കലി ചെയ്യുന്നത് മാധ്യമങ്ങളുടെ മുൻപിൽ നിങ്ങൾ അറിയുന്നില്ലേ മാധ്യമങ്ങളിൽ കൂടെ ആയാലും ഓൺലൈൻ വഴിക്കായാലും സോഷ്യൽ മീഡിയ വഴിക്കായാലും ഈ കലി ഇരുന്ന് ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങൾ കാണുന്നില്ലേ നിങ്ങളുടെ തലയ്ക്ക് കത്ത് ഓടുന്നതും ഈ പറയുന്ന സാമാന്യ ബുദ്ധിയോട് കൂടിയിട്ടുള്ള മലയാളികളല്ലേ പാർട്ടി എവിടെ നിൽക്കട്ടെ പൊളിറ്റിക്സ് അവിടെ നിൽക്കട്ടെ ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന സമൂഹത്തിന് ഒരു നാട് വേണ്ടേ നമുക്ക് നമ്മുടെ മണ്ണ് വേണ്ടേ നമുക്ക് നമ്മുടെ വീട് വേണ്ടേ നമ്മുടെ കുടുംബം വേണ്ടേ നമ്മുടെ നാട് വേണ്ടേ നമ്മൾ അഭിമാനമായിട്ട് ഉയർത്തിക്കൊണ്ടുപിടിക്കുന്ന ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന നമ്മുടെ പൈതൃകമായ നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ മണ്ണ് നമുക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ ജീവിക്കാനല്ലാണ്ട് വേറെ നിവൃത്തി ഒന്നും നമ്മുടെ നാട്ടിലില്ല നമ്മുടെ നാട്ടിലൊരു ബിസിനസ്സോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു സമാധാനമായിട്ടൊരു കച്ചവടമോ നമ്മുടെ നാട്ടിൽ സമാധാനമായിട്ടൊരു കാര്യങ്ങളോ നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് സ്വാതന്ത്ര്യമില്ല അതിനുള്ള ഗതിയില്ല അതിനുള്ള അവസ്ഥയില്ല നമ്മുടെ നാട്ടിൽ ആ അവസ്ഥ അവസ്ഥയില്ലെന്നിരിക്കെ നമ്മളെല്ലാവരും നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പല നാടുകളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയാണ് പല നാടുകളെ നമ്മൾ ആശ്രയിച്ച് ജീവിക്കുകയാണെങ്കിലും നമ്മുടെ കുടുംബം നമ്മുടെ കുട്ടികൾ എല്ലാവരും പല നാടുകളിലേക്കും നമ്മുടെ കുടുംബത്തെ കൊണ്ടുപോയിട്ട് നമുക്ക് നോക്കി പോറ്റി കൊണ്ടുപോകാൻ സാധിക്കില്ല പലരും പല സ്ഥലത്തും ജോലിക്ക് വേണ്ടി മാത്രം പോകുമ്പോൾ അവർക്ക് അവരുടെ ഫാമിലിയെ സംരക്ഷിക്കാൻ സാധിച്ചു എന്നും വരില്ല കൂടെ നിർത്താൻ സാധിച്ചൊന്നും വരില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ഫാമിലി നമ്മുടെ നാട്ടിൽ ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ വരുന്നത് ഞാൻ അങ്ങനെയാണ് എനിക്കൊരിക്കലും എൻ്റെ ഫാമിലി എന്റെ കൂടെയില്ല എൻ്റെ ഫാമിലി നാട്ടിലാണ് ഞാൻ ഇവിടെ കിടന്ന് അധ്വാനിച്ചിട്ട് കിട്ടുന്ന പൈസ അയച്ചു കൊടുത്തിട്ടാണ് എൻ്റെ ഫാമിലി ജീവിക്കുന്നത് എന്നെ പോലെ ജീവിക്കുന്ന ഒരുപാട് പ്രവാസികളുടെ ഫാമിലി നാട്ടില് കേരളത്തിലുണ്ട് ഈ കേരളത്തില് ഈ മലയാള മണ്ണില് നമുക്ക് നമ്മുടേതായ ഫാമിലിയെ സംരക്ഷിക്കാൻ അവർക്ക് അറ്റ്ലീസ്റ്റ് ജീവിക്കാനായിട്ടൊരു ഇടം ആ നാട്ടിലുണ്ടെങ്കിൽ അതെങ്കിലും നിലനിർത്തണ്ടേ എന്തുകൊണ്ടാണ് മലയാളി സമൂഹം ചിന്തിക്കാത്തത് ഇത്രയും വലിയ മാരകമായ ഭീകരമായ ഭീപത്സമായ ഒരു ഭരണ തകർച്ച ഒരു ഭരണാധിപനിരുന്ന് ചെയ്യുമ്പോൾ ഒരു പ്രതിപക്ഷം പോലും കണ്ണു തുറക്കാതെ പ്രതിപക്ഷത്തിന് പോലും അതായത് ഈ പറയുന്ന പോലെ ഈ ഒരാൾ പശുവിനെ കൊന്നാൽ ഒരാൾ കുട്ടിയെ കൊന്നു എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് അതായത് അയാള് പറ്റിക്കുമ്പോൾ അയാൾക്കൊപ്പം നിൽക്കുക നീ പറ്റിക്കുമ്പോൾ നിനക്കൊപ്പം നിൽക്കുക ഞാൻ പറ്റിക്കുമ്പോൾ എനിക്കൊപ്പം നിൽക്കുക ഇതെന്ത് നാടകമാണിത് ഈ പൊതുജനത്തിനെ വഞ്ചിച്ചുകൊണ്ട് നടത്തുന്ന ഈ നാടകം എന്തുകൊണ്ടാണ് മലയാളി തിരിച്ചറിയാത്തത് ഞാൻ എനിക്ക് എനിക്ക് മനസ്സിലാവാത്തത് എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവുന്നു ഞാൻ ഒരുപാട് ഒരുപാട് വറിയേഡാണ് ഞാൻ എൻ്റെ വിഷമങ്ങളാണ് എൻ്റെ ഇമോഷനാണ് നിങ്ങളോട് തുറന്ന് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നില്ലേ ഒരു സാധാരണ മനുഷ്യരായിട്ട് നിങ്ങൾക്ക് ജീവിക്കുമ്പോൾ നമ്മുടെ നാട്ടില് നമ്മുടെ നാടില്ലേ നമ്മൾ എവിടെ പോവും നമ്മൾ എവിടെ പോവും നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇനി അഥവാ നമ്മുടെ നാട്ടിൽ നമ്മളൊരു ദേശസ്നേഹമോ അല്ലെങ്കിൽ നമ്മുടെ നാടിനോളം സ്നേഹമോ കൂറോ പുലർത്തിയാൽ നമ്മളെ പിടിച്ച് ജയിലിടാനും നമ്മളെ നാമാവശേഷമാക്കാനുള്ള സർക്കാരാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ ഈ മണ്ണ് വിട്ടിട്ട് എവിടെ പോവും നിങ്ങൾ എന്തുകൊണ്ട് കണ്ണു തുറക്കുന്നില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടോ മറുനാടൻ മലയാളിയുടെ നാല് എപ്പിസോഡായിട്ട് സ്വപ്ന സുരേഷുമായിട്ടുള്ള അഭിമുഖം നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ ആ കണ്ടാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേ ഇത് എവിടേക്കാണ് ഈ പോകുന്നത് ഇതെവിടേക്കാണ് ഈ ഭരണം പോകുന്നത് എന്തുകൊണ്ടാണ് പ്രതിപക്ഷം പോലും ഇതിനെതിരെ അക്ഷരം മുരിയാടാത്തത് കാരണം ഇത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സരിത നായരുടെ വിഷയം ഉണ്ടായിട്ട് അപ്പോഴേക്കപ്പോഴേ അങ്ങേർക്ക് രാജി വെക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഇവർ കൊണ്ടെത്തിച്ചു കാര്യങ്ങൾ ഇല്ലേ അന്ന് പ്രതിപക്ഷത്തിരുന്നിരുന്ന അന്ന് ഭരണപക്ഷം തിരുന്നിരുന്ന ആൾക്കാരുടെ അതേ ആൾക്കാരാണ് ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവന്മാർ അനങ്ങാത്തത് ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടി മാറി 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 ഭരിക്കുന്ന നമ്മുടെ നാട്ടില് ഇവര് തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏ ഈ കോൺഗ്രസും ഈ മാർക്സിസ്റ്റുകാരും എല്ലാവരും കൂടി ചേർന്ന് ഇതിന്റെ ഇടയിൽ മൂന്നാമതൊരാളുണ്ട് പിന്നെ കെ ജെ പി കേരള ബി ജെ പി ഈ കേരള ബി ജെ പി കാരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒത്തുകടി രാഷ്ട്രീയമാണോ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ ജനങ്ങളെ വഞ്ചിക്കുകയാണോ പറ്റിക്കുകയാണോ ഏഹ് എനിക്കാവുന്നത് എന്റെ പോക്കറ്റ് നിറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥ ഇനി ഇതിനേക്കാളും ഭീകരമായ ഒരു കൂട്ടരുണ്ട് മാധ്യമങ്ങൾ മാതൃഭൂമി ആയാലും മറ്റുള്ള മനോരമയായാലും മഞ്ഞരമയായാലും മലരു ഭൂമിയായാലും മലരുഭൂമി മഞ്ഞരമ ടോയ്ലറ്റ് പത്രങ്ങളാണ് മുഴുവൻ ടോയ്ലറ്റ് ടിഷ്യൂസ് ഇന്നത്തെ മാധ്യമങ്ങളെ ഞാൻ ഇങ്ങനെ തന്നെ ഞാൻ വിളിക്കും ടോയ്ലറ്റ് ടിഷ്യൂ അതിനെ പോലും കൊള്ളില്ലാത്ത അത്രയ്ക്കും തരം താഴ്ന്നു പോയോ നിങ്ങൾ ഏഹ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളോട് ഞാൻ ചോദിക്കുന്നേ നിങ്ങൾ ഈ എല്ലാ സംഭവങ്ങളും കെട്ടിവെച്ചിട്ട് നിങ്ങളുടെ ഓഫീസിൽ തുറന്നുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ആദ്യം ഈ മണ്ണ് ഇവിടെ ഉണ്ടാവണ്ടേ ഏത് ചാനലായാലും ശരി ഏഷ്യാനെറ്റ് ആയാലും മനോ മലയാള മനോരമയായാലും ആയാലും മാതൃഭൂമി ആയാലും മറ്റേത് ചാനൽ പിന്നെ ട്വന്റി ഫോർ ആയാലും എന്തൊക്കെയാണെങ്കിലും ശരി ഈ മലയാള മാധ്യമങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ഈ പറയുന്ന കു കുന്തോം കുടച്ചക്കുറം കൊടയും കെട്ടിവെച്ചോണ്ടിരിക്കുന്ന ഈ സംഗതികൾ നിങ്ങൾക്ക് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മണ്ണ് അവിടെ ഉണ്ടാവണ്ടേ നിങ്ങളുടെ മണ്ണ് പോലും കാലിൻ്റെ ഇടയിൽ നിന്ന് മണ്ണ് പോലും ഒലിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ കേരളം പോലും വിറ്റ് കാശാക്കി അത് അവൻ്റെ കയ്യിലുണ്ട് ഏത് നിമിഷവും ഈ പറയുന്ന പിണറായിയും കൂട്ടരും ഇവിടുന്ന് മുങ്ങും ഏ അവസാനം പെട്ടുപോണതാരാ മലയാളി അപ്പോഴും പൊതുജനം കഴുത എന്തുകൊണ്ടാണ് കഴുതകളെ നിങ്ങൾ ഈ ഇത്രയും വലിയ അപരാധങ്ങൾ ഈ നാട്ടിൽ നടന്നിട്ടും അതിന് നിങ്ങൾ ഇതുപോലെ നോക്കുകുത്തികളായി പോകുന്നത് നിങ്ങൾക്ക് പ്രതികരണശേഷിയൊക്കെ നഷ്ടപ്പെട്ടോ ഏഹ് ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കാനോ വേണ്ട ഒരു സോഷ്യൽ മീഡിയ മീഡിയയിൽ എന്തെങ്കിലും ഒരു കാര്യം പ്രതികരിക്കാനോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്റെ എന്റെ ഗതികേട് കൊണ്ട് അല്ലെങ്കിൽ എന്റെ ജീവിത പ്രാരാബ്ദം കൊണ്ട് ഞാൻ വല്ല നാട്ടിൽ വന്നു കിടന്ന പണിയെടുക്കുന്ന ആളാണ് ആ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നമ്മുടെ മണ്ണാണ് നാളെ ഇല്ലാണ്ടാവുന്നത് അതിനാ ഓരോ എപ്പിസോഡും കാണുമ്പോൾ മനസ്സിലാക്കണം ഒരു സ്ത്രീ ഒരു സ്ത്രീ അതിന് പിന്നെ ഭാഗപാത്രമായാല് അവരത് സത്യസന്ധമായിട്ട് തുറന്നു പറയുമ്പം അവരുടെ ബോഡി ലാംഗ്വേജും അവർ പറയുന്ന കാര്യങ്ങളും വളരെ സത്യസന്ധമാണെന്നുള്ളത് അതിൽ നിന്ന് ഞാൻ ചോദിക്കുന്ന നൂറ് ഒന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട അമ്പത് ശതമാനം വിശ്വസിച്ചൂടെ നിങ്ങൾക്ക് അമ്പത് ശതമാനം വിശ്വസിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ പ്രതിപക്ഷം നോക്കുകുത്തികളാവുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ രാജിവെക്കാത്തതിന്റെ പേരിൽ കരിങ്കൊടി കാണിച്ച് കല്ലെടുത്ത് എറിഞ്ഞിട്ട് ആ മനുഷ്യന്റെ നെറ്റിമുട്ടിയുടെ ഹോസ്പിറ്റലിലേക്ക് പോയൊരു രംഗം നിങ്ങൾ മറന്നോ ഈ കമ്മ്യൂണിസ്റ്റുകാർ കാണിച്ചതാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ കാണിക്കുന്ന എല്ലാ തോന്നിവാസങ്ങളും എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എല്ലാവർക്കും പൊളിറ്റിക്സ് ഉണ്ട് ഞാൻ സമ്മതിക്കുന്നു പക്ഷെ ആ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട് നാമാവശേഷമാക്കണോ എല്ലാ രാഷ്ട്രീയക്കാരും കൂടി ചേർന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഏത് രാഷ്ട്രീയക്കാരനായാലും ശരി രാഷ്ട്രീയക്കാരെ നിങ്ങൾക്കും ജീവിക്കാൻ നിങ്ങൾക്കും കുടുംബമില്ലേ നിങ്ങൾക്കും കുട്ടികളും കുടുംബമായിട്ട് ജീവിക്കുന്നതില്ലേ നമ്മൾ ജീവിക്കുന്നത് മലയാള നാട്ടിലല്ലേ ഈ മലയാള നാട് നാളെ ഇല്ലാണ്ടാവാൻ പോയാൽ നിങ്ങൾ ആരോട് സമാധാനം പറയും എന്തിനാണ് ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന ഈ ശിഖണ്ഡികൾ നോക്കുകുത്തികള് ഈ ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ ഈ രാഷ്ട്രീയം ഭരണ നടക്കുന്നത് ഈ ഒരു രാഷ്ട്രീയത്തിന് നശിപ്പിക്കാനുള്ളതാണോ നമ്മുടെ നാട് നമുക്ക് പൈതൃകമായി കിട്ടിയ നമ്മൾ ജനിച്ചു വളർന്ന നാട് നമുക്ക് നാളെ ഇല്ലാണ്ടായാലും നമ്മൾ എവിടെ പോകും ഏ ഇല്ലാണ്ടാവാനാണ് പോകുന്നത് അതില്ലാണ്ടാവാൻ അത് അവസാനിക്കാൻ പോവാണ് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ ഇത്രയും വലിയൊരു ഇത്രയും വലിയൊരു അഭിമുഖ സംഭാഷണത്തിൽ ആ സ്ത്രീ പറയുന്ന കാര്യങ്ങളില് അവരെ കൊല്ലാൻ ശ്രമിച്ചത് ഒരു സ്ത്രീയാണ് ആണവര് അവരെ കൊല്ലാൻ ശ്രമിച്ചത് ആരൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇവർക്ക് വേണ്ടിയിട്ട് കൊടപിടിക്കുന്ന ഭരണപക്ഷത്തിന് വേണ്ടി കൊടപിടിക്കുന്ന പോലീസുകാര് നിയമപാലകര് നിയമ നിയമപാലകരടക്കം അവർക്ക് അനുകൂല പിന്നെ പ്രതികൂലമാണ് അവരെ കൊല്ലാനായിട്ട് ഭരണപക്ഷത്തിന് കൂട്ടു നിൽക്കുവാണ് കാരണം ഭരണപക്ഷത്തിന്റെ വാലാട്ടികളാണ് പോലീസ് പോലീസ് ഐ ജി ആയാലും കമ്മീഷണർ ആയാലും പിണറായി വിജയൻ മുള്ളാൻ പറഞ്ഞാൽ മുള്ളും മുള്ളണ്ടെന്ന് പറഞ്ഞാൽ പോലീസ് മുള്ളില്ല അതാണ് അവസ്ഥ നിയമവാഴ്ചകൾ അപ്പോ ഒരു സ്ത്രീയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക ഇപ്പോഴും അവരെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിരിക്കുക അവരെ നാമാവശേഷമാക്കാൻ ശ്രമിക്കുക അവരെ കൊല്ലാൻ ശ്രമിക്കുക ഇതെല്ലാം അവർ സത്യസന്ധമായിട്ട് തുറന്നു പറഞ്ഞിട്ടും നാളെ ഇപ്പൊ നമ്മുടെ മലയാളി സമൂഹത്തിലും നമുക്ക് എന്ത് എന്ത് സുരക്ഷയാണ് ഉള്ളത് നിങ്ങൾ കേട്ടോ അവരുടെ ഓരോ വാക്കുകളും കേട്ടോ നിങ്ങളുടെ കണ്ണ് തുറക്കുന്നില്ലേ നിങ്ങൾ ചെവി തുറന്നൊന്ന് കേക്ക് നിങ്ങൾ കണ്ണ് തുറന്നൊന്ന് കാണ് നമുക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് ഈ രാഷ്ട്രീയക്കാര് ഈ രാഷ്ട്രീയക്കാര് ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമുക്ക് എന്തിനാണ് രാഷ്ട്രീയം എന്താണ് ഈ രാഷ്ട്രീയക്കാരെ കൊണ്ട് നമുക്ക് നേടുന്നത് നമ്മുടെ നാടാണ് നാളെ ഇല്ലാണ്ടാവാൻ പോകുന്നത് ഈ രാഷ്ട്രീയക്കാർക്ക് കൊടപിടിച്ച് കൊടപിടിച്ച് മാർക്സിസ്റ്റുകാർക്കൊരു സമൂഹം ബി ജെ പി കാര്ക്ക് ഒരു സമൂഹം കോൺഗ്രസ്സുകാർക്കൊരു സമൂഹം ഓരോ സമൂഹങ്ങളും മൂന്നായി സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ പറയുന്നതിലൊന്നും പെടാത്തൊരു സമൂഹം വേറെയുണ്ട് ഏഹ് അവരാണെങ്കിൽ മിണ്ടുന്നുമില്ല ഈ രാഷ്ട്രീയത്തിന്റെ പുറകെ നടക്കാത്തൊരു സമൂഹമുണ്ട് ഒരു നാൽപ്പത് ശതമാനം ആൾക്കാർക്കെങ്കിലും ഒരു സ്ഥിരമായ രാഷ്ട്രീയമില്ല പക്ഷേ അവർ പോലും ഈ പറയുന്ന ആൾക്കാരോട് അക്ഷരം മിണ്ടുന്നില്ല പ്രതികരിക്കുന്നില്ല എന്താണതിന് കാരണം ഈ മൗനത്തിന് എന്താണ് കാരണം ഞാൻ ചോദിക്കുന്ന രാഷ്ട്രീയക്കാർ നാളെ ഈ രാഷ്ട്രീയം കളിച്ചിട്ട് ഈ ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്കൊക്കെ അവനവന്റെ സ്വന്തം എന്താ പറയുക കിട്ടുപീർക്കുന്ന കാര്യങ്ങളല്ലാതെ സ്വന്തം സ്വാർത്ഥതയല്ലാതെ മറ്റൊന്നുമില്ല മറ്റു യാതൊന്നുമില്ല അവനവന്റെ സ്വാർത്ഥത മാത്രം ഈ നിലയ്ക്ക് പോയാൽ നമ്മുടെ നാട് എവിടെ ചെന്ന് അവസാനിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഏ ഇത്രയും വലിയ ഇത്രയും വലിയ തെറ്റ് ഇത്രയും വലിയ പ്രശ്നങ്ങള് ആരോപിച്ചിട്ടും പറഞ്ഞിട്ടും ഇവിടുത്തെ പ്രതിപക്ഷമോ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോ ഒരക്ഷരം മിണ്ടാതെ അതെ പഞ്ചപുച്ചമടക്കി നിന്ന് ഈ നാടിനെ നാളെ ബലിയാടാക്കാനാണോ ശ്രമിക്കുന്നത് ഏ എന്താണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഈ തോന്നിവാസങ്ങള് ഈ രാഷ്ട്രീയക്കാരുടെ തോന്നിവാസങ്ങള് നമ്മൾ എന്തിനാണ് സഹിക്കുന്നത് മൂന്നേക്കാൽ കോടി ജനങ്ങളെ വഞ്ചിക്കുന്ന രാഷ്ട്രീയം മൂന്നേക്കാൽ കോടി ജനങ്ങളെ വഞ്ചിക്കുന്ന രാഷ്ട്രീയം നമ്മുടെ പ്രധാനമന്ത്രി ചാർജ് എടുത്തിട്ട് നമ്മളുടെ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് ചാർജ് എടുത്ത് ആ നിമിഷം മുതൽ ആ മനുഷ്യനെ വ്യക്തിപരമായിട്ട് ആരാധിക്കുന്ന ഒരാളാണ് ഞാൻ ആ മനുഷ്യനെ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ ഞാനും ഇപ്പോ ചോദിക്കുന്നു ആ ഞാനും എന്നോട് തന്നെ ചോദിക്കുന്നു എന്നെ നമ്മളെ സമൂഹത്തെ വഞ്ചിക്കുകയാണോ ഒരു സ്റ്റേറ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴേ എന്തുകൊണ്ട് കേന്ദ്രം കേന്ദ്രത്തിന്റെ ഈടി വന്നിട്ടല്ലേ ഇവിടെ എല്ലാ പ്രശ്നങ്ങളും കുത്തിപ്പൊന്തിച്ചത് ഈ പറയുന്ന സംഗതികളുടെ ഈ കള്ളക്കടത്തിന്റെ സ്വർണ കള്ളക്കടത്തിന്റെ മറ്റുള്ള ഹവാല പണയമിടപാടുകളുടെ ഈ പറയുന്ന കള്ളക്കടത്ത് മാറ്റിയതിന്റെ എല്ലാത്തിന്റെയും കാര്യങ്ങൾ ഇ ഡി പിന്നെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ചോദ്യം ചെയ്തും കണ്ടുപിടിച്ചും എല്ലാ കാര്യങ്ങളും വെളിവത്ത് കൊണ്ടുവന്നിട്ട് പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഇ ഡി എവിടക്കാണ് മുങ്ങിയത് ഇതെന്താണകമാണ് ഇവിടെ നടക്കുന്നത് ഏ ഞാൻ എൻ്റെ പ്രധാനമന്ത്രിയിൽ വിശ്വസിക്കുന്നു ഞാൻ അവരെ രാഷ്ട്രീയം കൊണ്ടല്ല ഞാൻ അവരുടെ പ്രവൃത്തി കൊണ്ടാണ് അവരെ ബഹുമാനിച്ചത് സോ മേ मुझे मेरे प्रधानमंत्री से मैं मुझे मेरे प्रधानमंत्री से एक बार पूछना है कि आप क्या देख रहे हो कि केरल में इतना बड़ा धोखा इतना बड़ा हवाला इतना बड़ा सोना की इतना बड़ा सब कुछ अम, हमारे केरला में चल रहे तो आप क्या देख रहे हो मुझे प्रधानमंत्री से यही पूछना है कि आप आप भी हमको धोखा दे रही हो कि आप सब लोग हम हम इतना सारे ज इतना सारा जन आपसे हमने विश्वास कर लिया ജനതാനെ വിശ്വാസ എനിക്ക് ഇതാണ് ചോദിക്കാനുള്ളത് പ്രധാനമന്ത്രിയോട് താങ്കളും കൂടി ചേർന്നുകൊണ്ടാണോ ഈ ചതി നടക്കുന്നത് എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു എനിക്ക് ആരിലും ഒരു വിശ്വാസം ഇല്ല നിയമവാഴ്ചയിൽ എനിക്ക് വിശ്വാസം ഇല്ല ഏ നമ്മുടെ നാട്ടിലെ പോലീസ് സേന നമ്മുടെ നാട്ടിലെ കോടതി ഇത് എന്താണ് മൗനം പാലിക്കുന്നത് ആരെയാണ് ഇവർ കാത്തിരിക്കുന്നത് ഇ ഡി ചോദ്യം ചെയ്തു ഇ ഡി എല്ലാ കാര്യങ്ങളും വെളിവായി ആരാരൊക്കെ തെറ്റ് ചെയ്തു ഇന്നും തെറ്റ് ചെയ്തവർ അതേ പൊസിഷനിൽ അതുപോലെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതെന്ത് നാടാണ് ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ ഇതിന് തെറ്റ് ചെയ്ത് ശിവശങ്കരൻ തെറ്റ് ചെയ്തതാണ് അതുപോലെയുള്ള മറ്റുള്ള എല്ലാ വ്യക്തികളും തെറ്റ് ചെയ്തവരെല്ലാം കണ്ടുപിടിക്കപ്പെട്ടതാണ് തെളിവ് സഹിതം കണ്ടുപിടിക്കപ്പെട്ടതാണ് ഇ ഡി കണ്ടുപിടിച്ചതാണ് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഇവർക്കൊക്കെ കൊടുത്ത ശിക്ഷ എന്താണ് അവർ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് അവരെ മാറ്റി നിർത്തിക്കൊണ്ടാണോ എന്താണ് ഇവർക്ക് കൊടുത്ത പണിഷ്മെന്റ് നമ്മൾ എന്താണ് ഈ കാണുന്നത് ഇതുപോലെയാണ് ഒരു സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഭരണ സംവിധാനവും നിയമവാഴ്ചയും ഇതുപോലെയാണെന്നുണ്ടെങ്കിൽ നാളെ നാട്ടിലുള്ള ഒരു സാധാരണ പൗരൻ ഏത് നിയമത്തെയാണ് അനുസരിക്കേണ്ടത് ഏത് നിയമത്തെയാണ് ബഹുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെ പറ നമ്മുടെ നാട്ടിൽ നടക്കുന്ന നാടകം എന്താണ് ഏ ഇവിടെ ഒരു നാൽപ്പത് ശതമാനം ആൾക്കാർക്കെങ്കിലും രാഷ്ട്രീയമില്ല കാരണം അവന്റെ രാഷ്ട്രീയം അവന് ഇഷ്ടമുള്ള രാഷ്ട്രീയം തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ബാക്കി പേര് ഒരു ബി ജെ പിയുടെ രാഷ്ട്രീയം പറഞ്ഞ് നടക്കുന്നു കുറച്ചുപേര് ആയിട്ട് നടക്കുന്നു പേര് കോൺഗ്രസ് ആയിട്ട് നടക്കുന്നു എന്തോ രാഷ്ട്രീയം ആവട്ടെ ഏതോ രാഷ്ട്രീയമാവട്ടെ അവരവർക്ക് നിൽക്കാനായിട്ട് മണ്ണ് നിലനിന്നാലല്ലേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ വേണ്ടേ ആദ്യം തറ വേണ്ടേ ഏതൊരു ബിൽഡിംഗ് ആയാലും ഏതൊരു സംഗതികളായാലും ഏതൊരു കുടുംബമായാലും അത് നിലനിൽക്കാനായിട്ട് അതിനൊരു അടിത്തറ വേണ്ടേ അടിത്തറ നഷ്ടപ്പെട്ടാൽ നാളെ എവിടെ പോവും എന്തിനാണ് ഈ പിണറായി എന്ന് പറയുന്ന ഈ ഒരു കാട്ടുകള്നെ വച്ചു വാഴിക്കുന്നത് ഇപ്പോഴും ഈ കാട്ടുകള്ളൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാരില്ലേ ഈ കാട്ടുകള്ളൻ്റെ കൂടെ നടക്കുന്ന അവരുടെ കൂടെ നടക്കുന്ന അവർക്ക് ഏറാൻമൂളികളായിട്ട് നടക്കുന്ന ഏറാൻമൂളികളോടും കൂടി ഞാൻ ചോദിക്കുകയാണ് എന്തിനാണ് ഈ കാട്ടുമാക്കാനെ വെച്ചോണ്ടിരിക്കുന്നത് ഈ കാട്ടുകള്ള്ളനെ നാളെ എൻ്റെ തലയിൽ കഴുത്ത് കണ്ടില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്റെ നാടിന് വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചതെന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കും നാളെ എന്നെ കൊന്നാലും ഞാൻ നാളെ ചരമകോളത്തിൽ വന്നാലും എനിക്ക് യാതൊരു വിഷയമില്ല ഐ ഡോണ്ട് കെയർ സഹനത്തിന്റെ എല്ലാ ഭാഗങ്ങളും പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കുന്നേ ഐ ഡോ കെയർ പിണറായി വിജയൻ എന്നെ നാളെ തൂക്കി കൊന്നാലും എനിക്ക് യാതൊന്നും വരുന്നില്ല ഞാൻ അന്തസ്സായിട്ട് പഠിക്കും എൻ്റെ നാടിന് വേണ്ടി ഇതുപോലെ ഒരുപാട് പേരുടെ പിന്നെ ജീവനും രക്തവുമാണ് നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യം അതിനേക്കാളും മേലെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല ഞാനും ഒരു കോൺഗ്രസ്സുകാരൻ്റെ മകളാണ് ഞാനും കറ തീർന്ന കള്ളനല്ലാത്ത കറ തീർന്ന ഖദർ മാത്രം മരണവസാനം വരെ ഖദർ മാത്രം ഉടുത്ത ഒരു അന്താന്തരം തന്തയ്ക്ക് പിറന്ന നല്ലൊരു കോൺഗ്രസ്സുകാരൻ്റെ മകളാണ് ഞാൻ ആ എൻ്റെ അച്ഛൻ്റെ ആദർശങ്ങളും എൻ്റെ അച്ഛൻ്റെ ആദർശ ശുദ്ധിയും അതുപോലെ ഞാൻ പ്രാവർത്തികമാക്കിയിട്ട് എൻ്റെ അച്ഛനാണ് എൻ്റെ റോൾ മോഡല് അത്രയും ആദർശ ശുദ്ധിയോടെ ഞാൻ ചോദിക്കുന്നത് എൻ്റെ നാടാണ് എനിക്ക് വലുത് പെറ്റമ്മയും പിറന്ന നാടും അതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് എൻ്റെ എൻ്റെ ജീവനേക്കാൾ മഹത്തരമാണത് അതിനു വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും ആ ഒരു സത്യസന്ധതയിലാണ് ഞാൻ ചോദിക്കുന്നത് എൻ്റെ നാട് നിലനിൽക്കണ്ടേ ഈ രാഷ്ട്രീയക്കാരുടെ ഈ കള്ളക്കളികൾ മാത്രം കണ്ടുകൂട്ടിരുന്നാൽ മതിയോ ഇത് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് ഇവിടെ നടക്കുന്നത് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് സ്വപ്ന എന്ന് പറയുന്ന ആ സ്ത്രീയുടെ കാല് കഴുകി വെള്ളം കുടിക്കാൻ ഞാൻ സ്വപ്ന എന്ന് പറയുന്ന സ്ത്രീയുടെ കണ്ണ് നീരില് ഇവിടുത്തെ രാഷ്ട്രീയക്കാര് അവരെ കൊല്ലാൻ ശ്രമിച്ചവരടക്കം അവരുടെ കുടുംബം കളയാൻ ശ്രമിച്ചവരടക്കം കത്തി ഉരുകിപ്പോവും നിങ്ങൾ എഴുതി വെച്ചോ ആ സ്ത്രീ അതിനു മാത്രം ഗതികേട് അനുഭവിക്കുന്നുണ്ട് ആ സ്ത്രീ മാനസികമായിട്ടും ശാരീരികമായിട്ടും ആ ഒരു സ്ത്രീയാണ് ഒരു സാധ ഒരു 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 പാവം സ്ത്രീ ഇവർക്കൊപ്പം നിന്നിട്ട് ഇവര് കള്ളന്മാരാണെന്ന് കള്ളത്തരം പുറത്തു വന്നപ്പോൾ അവരെ നശിപ്പിക്കാൻ നോക്കുക അപ്പൊ അതിൻ്റെ കൂടെ ചേർന്ന ആണുങ്ങൾക്ക് അതിൽ പങ്കില്ല ആണുങ്ങളെ ഇവരെല്ലാവരും രക്ഷപ്പെടുത്തി ശിവശങ്കരൻ ഈ ശിവശങ്കരൻ എന്ന് പറയുന്ന കള്ളനാറി ഏ ആ കള്ള കള്ളനാറി എന്റെ ഭാഷ മോശമാണെങ്കിൽ ശ്രമിക്കണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവൻ ഇതിൽ ഒരുപോലെ പിന്നെ ഭാഗവാക്കാണ് അവനെ രക്ഷിച്ചുകൊണ്ട് നടക്കുന്നു േ അപ്പം എന്തുകൊണ്ട് സ്വപ്നം രക്ഷിക്കുന്നില്ല എന്തിനാണ് സ്വപ്ന കൊലക്കി കൊടുക്കുന്നത് എന്താണ് സ്വപ്നയ്ക്ക് മാത്രം പ്രശ്നം ആ അപ്പൊ നാളെ ഇനി എന്റെ ജീവൻ പോയാലും എനിക്ക് പ്രശ്നമില്ല ഒരു സ്ത്രീയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇത്രയും ടോർച്ചർ ചെയ്യുന്ന ഒരു ഭരണ സംവിധാനം ഇവിടെ ഇരിക്കുമ്പോൾ അത് ആരാര ചെയ്തു എന്തൊക്കെ ചെയ്തു എന്നുള്ളതിൽ അവർ വൺ സിക്സ്റ്റി ഫോർ മൊഴി കൊടുത്തിട്ടും ഇത്രയും വലിയ കള്ളത്തരങ്ങൾ അറിഞ്ഞിട്ടും കേന്ദ്രം ഭരിക്കുന്ന കേന്ദ്രത്തിലെ സത്യസന്ധരായ ഭരണരക്ഷ കർത്താക്കളെ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു അവർക്ക് എന്താ പിണറായി വിജയനെ പേടിയാണോ ആ നരേന്ദ്രമോദി മേ അപ്സെ പൂച്ചറിയും കി മാന്യപ്രധാനമന്ത്രി ജി അപ്സൈ മേ പൂച്ചറിയും പിണറായി വിജയൻസേ അബി ഉത്തർദേംഖോ എത്ര നാൾ പരീക്ഷിക്കും എത്ര നാൾ സഹിക്കണം ഈ കാലനെ എത്ര കാലം സഹി കേരളത്തിന്റെ കാലനാണ് കാലൻ കാലനായിട്ടാണ് അയാൾ വന്നത് അയൽ ഇപ്പോഴും കാലനായിക്കൊണ്ടിരിക്കുക എത്രയോ പേരുടെ കാലനായി എത്ര കുടുംബത്തെ അനാഥമാക്കി എത്ര ആൾക്കാരെ ഇയാൾ കൊന്നു തൊലച്ചു ഇയാളുടെ രാഷ്ട്രീയവും ഇയാളുടെ രാഷ്ട്രീയവും കൊണ്ട് നാട്ടിൽ എന്തെങ്കിലും ഒരു ബിസിനസ് നടത്താൻ പറ്റുമോ ഒരു ബിസിനസ് നടത്തി അത് അവിടെ തുടങ്ങി വെക്കുമ്പോൾ അവിടെ വന്നിട്ട് അപ്പ കൊടുകുത്തും അതിനെ അതോടുകൂടി പിഴുതു വേരോടുകൂടി കളയും അവസാനിപ്പിക്കും അങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരു ഒരു കൃഷി കൃഷിയാവട്ടെ ഒരു ബിസിനസ് ആവട്ടെ ഒരു കച്ചവടം ആവട്ടെ യാതൊന്നും ചെയ്യാൻ സംവിധാനം അനുവദിക്കാതെ ഇവരും ഇവരുടെ പാർട്ടി അണികളും കൂടി നാട് നശിപ്പിച്ച് കുട്ടിക്കൊളച്ചോ എന്താ പറയുക ചോ കുട്ടിച്ചോറാക്കി അവസാനം ഗതികെട്ട് പ്രവാസി എന്നുള്ള രൂപത്തിൽ പലർക്കും പലയിടത്തേക്കും ഓടി പോകേണ്ടി വന്നു പല പ്രവാസികളും പല സ്ഥലത്തും പോയിട്ട് വല്ലോരും ജീവിക്കുന്നു പണിയെടുത്തിട്ട് കുടുംബത്തെ മറന്ന് കുട്ടികളെ മറന്ന് ചില കുട്ടികളുടെ കൂടെ അച്ഛൻ ഇല്ലെങ്കിൽ ചില കുട്ടികളുടെ കൂടെ അമ്മയില്ല അങ്ങനെയുള്ള എന്നെ പോലുള്ള കുറേ പ്രവാസികൾ ഇപ്പം വന്ന് വന്ന് വന്നിട്ട് ഈ പറയുന്ന പണിയെടുത്ത് അയക്കുന്ന പൈസ കൊണ്ട് പോലും കുടുംബത്തെ ജീവിക്കാൻ ഇനി കുടുംബവും നാളെ കേരളത്തിൽ ഇല്ലാണ്ടാവാൻ പോകുന്നൊരവസ്ഥ കേരളം നാളെ ഇല്ലാണ്ടാവാൻ പോകുന്നൊരവസ്ഥ എവിടേക്കാണ് ഈ പോക്ക് എന്തുകൊണ്ടാണ് ആ ഞാൻ ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഞാനൊരു എന്താ പറയുക ഒരു പോസ്റ്റ് കണ്ടു ഞാൻ ആ പോസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ വായിക്കാം അഗ്നിപർവ്വതത്തിൻ്റെ അതായത് ജി ശക്തി ശക്തിധരൻ പിണറായിയുടെ ഏറ്റവും എന്താ പറയുക തെറ്റുകളെല്ലാം ചൂണ്ടിക്കാണിച്ചു പറയുന്ന ഒരു പിണറായി വിരുദ്ധനാണ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണെന്ന് എനിക്കറിയില്ല ജി ശക്തിധരൻ എന്നാളുടെ പോസ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് ഏകദേശ രൂപം മനസ്സിലാവും ഞാൻ വായിക്കാം നിങ്ങളോട് അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് നമ്മുടെ നാട് ജന്മനാട് സത്യമല്ലേ അതെ ഈ പ്രതികരണം കൂടുതൽ പേരിലേക്ക് എത്തിക്കുവാൻ പരമാവധി ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു കാരണം ഇതൊരു ജനകീയ നീക്കമായതുകൊണ്ട് മാത്രം സ്വർണ്ണക്കടത്ത കേസിലെ വിവാദ നായിക സ്വപ്ന സുരേഷുമായുള്ള മറുനാടൻ യൂട്യൂബ് ചാനലിലെ സുദീർഘ അഭിമുഖം ഓരോ മലയാളിയും കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞാനും നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ആ യൂട്യൂബ് ചാനലിനെ കുറിച്ച് എനിക്ക് ഇതുവരെ വായിക്കാത്ത പരിചയപ്പെടുത്താൻ അധികം കാര്യങ്ങൾ അറിയില്ല ചിലപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയ വിശകലനം മാത്രം ഈ മാധ്യമം എടുത്തു കൊടുത്തതായി അറിയാം അതിനപ്പുറം കൂടുതൽ നല്ലതോ ചീത്തയോ പറയാൻ എനിക്കാവില്ല ഞാനിത് ഇന്ന് കണ്ടപ്പോൾ ഉണ്ടായ ആദ്യ പ്രതികരണം നാളത്തെ ദിനപ്ര പത്രത്തിൽ ചരമകോളത്തിൽ വരാനിരിക്കുന്ന ആളുകൾ എന്തായാലും അവൻ അവർ അറിയേണ്ടിയിരുന്ന നമ്മുടെ കേരളത്തെക്കുറിച്ചുള്ള പച്ചയായ ഒട്ടേറെ കാര്യങ്ങൾ അറിയാതെയാണല്ലോ മൺമറയുന്നതെന്നാണ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന്റെ ആചാര്യനായ മാവോ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് പറഞ്ഞതും ലോകം ഏറെ ആവർത്തിക്കുന്നതുമായ ഉദ്ധരണി സ്വന്തം പാർട്ടി ആസ്ഥാനത്ത് നിന്നാണ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റുകാർ ആദ്യം ബോംബ് വെക്കേണ്ടത് എന്നായിരുന്നല്ലോ ആ ഒരു ദൃശ്യം ഒരു സ്വപ്നമായെങ്കിലും കാണുന്നിടത്താണ് അഭിമുഖത്തിന്റെ മൂന്നാം അധ്യായം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് കേരള ജനത മാത്രമല്ല കേരളത്തിലെ അഞ്ചു ലക്ഷത്തിലേറെ സി പി എം അംഗങ്ങൾ അവർ വിപ്ലവകാരികളാണെങ്കിൽ ഇത് കേൾക്കണം ഞാൻ ഇത് എഴുതുമ്പോൾ കേരളത്തിലെ സർക്കാരിനെ ആരൊക്കെയോ ചേർന്ന് തകർക്കാൻ ശ്രമിക്കുന്നു എന്ന ആവലാതി ടെലിവിഷനിൽ കാനം രാജേന്ദ്രന്റെ മുന്നറിയിപ്പായി സ്ക്രോൾ നീങ്ങുകയാണ് കാർക്കിച്ച് തുപ്പിയാൽ എൻ്റെ ടി വിക്ക് നഷ്ടം എന്നതുകൊണ്ട് ഞാൻ അതിന് മുതിർന്നില്ല അധികാരത്തിന്റെ രുചി അറിഞ്ഞവർ ഇങ്ങനെ പറയൂ കേരളത്തിലെ വൻകിട മാധ്യമ ഉടമകൾ അവർ തമസ്കരിച്ചു വെക്കാൻ നോക്കുന്നത് ഒരു അഗ്നിപർവ്വതമാണ് എന്ന് അവർ ഇന്നറിയുന്നില്ല കൊടും വഞ്ചനയാണ് ഈ മാധ്യമങ്ങൾ ചെയ്യുന്നത് രാജ്യവിദ്രോഹികളിൽ നിന്ന് കോടികൾ വാങ്ങി സ്വന്തം മലമാരുകളിൽ പൂർത്തി വെച്ചിട്ടാണ് ഈ ഉടമകൾ സത്യം പുറത്തുവരാതെ കാക്കുന്നത് ഓരോ മലയാളിയും ഈ കൂറ്റൻ മാഫിയകളെ ഭയപ്പെടണം നമ്മുടെ തലയ്ക്ക് മുകളിൽ ഡെമോക്ലീസിന്റെ വാള് പോലെ അവർ തൂങ്ങുകയാണ് സ്വപ്ന സുരേഷ് വെളിവാക്കുന്ന കാര്യങ്ങളിൽ ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും സത്യമാണെങ്കിൽ നമ്മുടെ ഭരണ നേതൃത്വം കൊടും വഞ്ചകരാണ് എന്ന് പറയേണ്ടി വരും രാജ്യം മക്കൾക്കും പാർശ്വവർത്തികൾക്കുമായി അവർ പങ്കുവച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് കഴിഞ്ഞ രണ്ടു വർഷം ഇരുട്ടിന്റെ മറവിൽ നടന്നതെന്ന് ഈ അഭിമുഖം പൂർണ്ണമായും കേട്ട ശേഷം സ്വയം തീരുമാനിക്കുക അഭിമുഖം പ്രക്ഷേപണം ചെയ്ത ചാനലിന് സൽപേരുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല വസ്തുതകളുടെ തീരുമാനിച്ചാൽ മതി എന്തായാലും ഈ ധീരതയെ ഞാൻ അഭിനന്ദിക്കുന്നു എനിക്കും നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ആ കഴിഞ്ഞ നാല് അഭിമുഖങ്ങൾ മറുനാടൻ മലയാളിയുടെ സ്വപ്നയോടുള്ള അഭിമുഖങ്ങൾ നിങ്ങളും കാണേണ്ടതാണ് എന്നിട്ട് ഓരോ മലയാളിയും സ്വയം തീരുമാനിക്കുക നമ്മുടെ രാജ്യമെങ്കിലും ബാക്കി വേണ്ടേ ഒരുപാട് കഥ കടബാധ്യതകളിലാണ് നമ്മൾ നമ്മളും നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളും അവരുടെ തലമുറയും ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഈ കാട്ടുകള്ളനെ ഇനിയെങ്കിലും ജയിലിലടക്കിയ അതിനുള്ള അവസ്ഥകള് പ്രതിപക്ഷമോ മിണ്ടുന്നില്ല പൊതുജനമെങ്കിലും രംഗത്തിറങ്ങുക ഈ കാട്ടുകള്ളനെ ജയിലിലടയ്ക്കാൻ ഇവനെയും ഇവന്റെ കുടുംബത്തെയും നാമാവശേഷമാക്കിയാലേ ഓരോ മലയാളിയും നേരെയാവുള്ളൂ അത്രയ്ക്കും കൊടും ക്രിമിനലാണ് അത്രയ്ക്കും കൊടും വഞ്ചകനാണ് ഇത്രയും കൊടും വഞ്ചകനായ പിണറായിയും കൂട്ടാളികളും കണ്ണു തുറന്നിരുന്നോ പിണറായിക്ക് കഴിയാനായിട്ട് ഒരുപാട് കോടികളുണ്ട് പക്ഷെ വാലാട്ടി നടക്കുന്ന പിന്നാലെ പട്ടികൾക്ക് അവർ ഈ നാടാണ് നശിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മളും ഇതിലെ ഓരോ ഭാഗമാക്കാണ് മിണ്ടാതിരിക്കുന്ന ഓരോ മലയാളിയും അവന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്നത് കൊടും വാളാണ് ഇന്നല്ലെങ്കിൽ നാളെ ചരമക്കോളത്തിലോ സോഷ്യൽ മീഡിയയിലോ പടം വരാവുന്ന രീതിയിൽ നമ്മൾ എല്ലാവരും മാറും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയും നേരം എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്തേ കണ്ണ് തുറക്കുക കാത് തുറന്ന് കേൾക്കുക ദയവ് ചെയ്ത് എല്ലാവരോടും